ഹായ് അമ്മി, ഞാൻ സെനോബീറ്റിസിന്റെ ഇന്ദു ആണ്. ഞങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് പോവാണ്. കൂടെ അമ്മ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് കൊച്ചിയിലുള്ള ഒരു ഹോൾസെയിൽ മാർക്കറ്റിലാണുള്ളത്. അത് ബ്രോഡ്വേയിലായിട്ട് വരും. അവിടെ നമ്മൾ ടെക്സ്റ്റൈൽ മാർക്കറ്റാണിത്. അപ്പോൾ ഈ ഒരു സെക്ഷനിലെല്ലാം നമ്മൾ വന്ന് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ കുറച്ച് നൈറ്റി എടുത്തിട്ടുണ്ട്. മേടിച്ച സാധനങ്ങളെല്ലാം ഞങ്ങൾ മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എന്നാലും ഇവിടെ വലിയ ലാഭം തോന്നിയില്ല ആദ്യം കയറിയ കടയിൽ. പിന്നെ രണ്ടാമത് രാധാകൃഷ്ണ എന്ന് പറഞ്ഞ കടയിൽ കയറിയപ്പോൾ നമ്മുടെ ഒരു ആർമി കൊച്ചിനെ പരിചയപ്പെട്ടു. ഇന്ദു ചേച്ചി അല്ലേ എന്ന് ചോദിച്ചു വന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അവളവിടുത്തെ സ്റ്റാഫാണ്, അവളാണ് നമുക്ക് എല്ലാം എടുത്തൊക്കെ തന്നത്. പിന്നെ നമ്മൾ ബില്ലൊക്കെ ചെയ്തിട്ട് നേരെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്ന ഒരു ഫാൻസി സ്റ്റോറിലേക്ക് കയറി. അവിടെ നിന്നാണ് നമ്മൾ വാങ്ങിയത് നമ്മുടെ കുട്ടികൾക്കായിട്ടുള്ള ഐറ്റംസ്. പാഡ് തന്നെ നമ്മൾ സ്റ്റേ ഫ്രീ വിസ്പർ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറേ ഐറ്റംസ്, ബോഡി വാഷ്, പിന്നെ ബോഡി സ്ക്രബ്, ടിഷ്യൂ പേപ്പേഴ്സ്, പിന്നെ ബേബി സോപ്പ്, ബേബി വൈപ്പേഴ്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആ കടയിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് തൊട്ടപ്പുറത്തെ ക്രിസ്റ്റൽ ഫാൻസി എന്ന് പറയുന്ന കുഞ്ഞി കടയിൽ ചേട്ടൻ ചോദിച്ചത് എന്തെങ്കിലും വേണമെന്ന്. പാവം തോന്നിയുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത്, കുറച്ച് പേപ്പർ ഗ്ലാസും അതുപോലെ തന്നെ പേപ്പർ പ്ലേറ്റ്സും ഒക്കെ വാങ്ങി. നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ രക്ഷാപ്രവർത്തനം ചെയ്തവർക്കൊക്കെ ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു. ആ ചേട്ടൻ തന്നെയാണ് കേട്ടോ ഓട്ടോ സ്റ്റാൻഡ് വരെ ഈ സാധനം ചുമന്നുകൊണ്ട് തന്നതും. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ അമ്മു ഇരുന്നിരുന്ന് മടുത്തു, എല്ലായിടത്തും നിരങ്ങി. ലാസ്റ്റ് ഞങ്ങൾ റൂമിൽ സാധനങ്ങളെല്ലാം ആയിട്ട് വന്നു. അപ്പം ഞങ്ങളെ കൊണ്ട് ചുമക്കാൻ പറ്റാത്തതുകൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് നമ്മുടെ ഒരു ഉമ്മിച്ചിക്കുട്ടി ഇതെല്ലാം എടുത്ത് വെക്കാനായിട്ട് സഹായിച്ചു. പിന്നെ ഇതെല്ലാം കൂടെ എൻ്റെ റൂമിൽ കൊണ്ടുവന്ന് ഭദ്രമായിട്ട് വെച്ചു. എല്ലാം ചുമന്നിവിടെ വന്നപ്പോഴേക്കും അമ്മു ഭയങ്കര ടയർഡായിരുന്നു. അവൾക്ക് വിശക്കാൻ തുടങ്ങി, എനിക്കും അതിനപ്പുറം വിശപ്പ് കയറി. പിന്നെ ഞങ്ങൾ അപ്പുറത്തുണ്ടായിരുന്ന റിസോ റെസ്റ്റോറൻ്റ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കുഴിമന്തി കഴിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് അമ്മുവിനെ ഞാൻ വണ്ടിയായിട്ട് വിട്ടു. എന്നിട്ട് ഞാൻ തിരിച്ച് റൂമിലേക്ക് വന്നു. ബാക്കി ഭാഗം കാണാനായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.